ചെയ്യാനോടു. അവന് ലോൺ കിട്ടും, അവന്റെ റിസോർട്ടിന്റെ പണി പൂർത്തിയാകുകയും ചെയ്യും. ഈശ്വരന്മാര് അവന്റെ കൂടെ തന്നെയുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഡോക്ടർ ചെല്ലാൻ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. പോയിക്കോ, അതിനെന്തിനാ എന്നോട് പറയുന്നേ? നിന്നോടല്ലാതെ ഞാൻ വേറെ ആരോട് പറയണ? സ്മൃതി, നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യരുത്. ഞാൻ ക്ഷമ പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചികിത്സ നടത്തണം. അസുഖം ഭേദമായ എന്തെങ്കിലും ജോലി കണ്ടെത്തണം. സുഖമായിട്ട് ജീവിക്കണം നമുക്ക്. അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ? കളിയാക്കല്ലേ സ്മൃതി. നിങ്ങളുടെ അസുഖം ഭേദമാവണ്ട, ഇങ്ങനെ പോകുന്നതാ നല്ലത്. കൂടുതൽ വേലയൊന്നും ഒപ്പിക്കാതെ പാവമായി ഇവിടെ തന്നെ ഇരിക്കുമല്ലോ. ഭക്ഷണം തരണം, അത് ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം. പിന്നെ നിങ്ങളുടെ അസുഖം മാറിയ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ചിലപ്പോ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. സ്മൃതി, ഇത്ര ക്രൂരത പാടില്ല. നിങ്ങൾ എന്നോട് കാണിച്ച ക്രൂരതയുടെ നൂറിലെ ഒരു അംശം ഞാൻ നിങ്ങളോട് കാണിക്കുന്നില്ല. ആശുപത്രി കൊണ്ടുപോകാൻ നിനക്ക് വയ്യെങ്കി വേണ്ട, കുറച്ച് കാശുതാ, ഞാൻ ആരുടെങ്കിലും കൂടെ പൊക്കോളാം. ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. നിങ്ങൾ ഇവിടെ ജയിലിൽ എന്ന പോലെ കഴിഞ്ഞാ മതി. കാശുണ്ടെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോവായിരുന്നു. കാശെടുത്ത് മാറ്റിവെച്ചതായിരിക്കും. എന്നെ അവക്ക് അത്രയ്ക്ക് വിശ്വാസം കാണില്ല. അവളുടെ ഈ പ്രതികാരം എത്ര വരെ പോകും നോക്കാം. ഗുഡ് മോർണിംഗ്. ഗൗതം സാറല്ലേ? ഉണ്ട് മാഡം, ഇരിക്കൂ. ഓക്കെ.
ഹലോ സർ. മാഡത്തിന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്താ പേര്? അതിഥി. ടിവിയിലും പത്രത്തിലും ഒക്കെ ഇടയ്ക്കിടെ എന്റെ മുഖം ഉണ്ടാവും, അതായിരിക്കാം കണ്ട പരിചയം. ആർട്ടിസ്റ്റ് ആണോ? ഏയ് അല്ല, ഞാൻ റൈഡേഴ്സ് കേരള എന്ന കബഡി ടീമിന്റെ ഉടമസ്ഥയാ. അത് ശരി. ഈ ടീമിന്റെ കളി ഞാൻ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല ടീമാ. ഞാൻ മുമ്പ് സ്കൂളിൽ സ്റ്റേറ്റ് ലെവൽ കബഡി ടീമിൽ അംഗമായിരുന്നു. ഓ, എന്താ പേര്? സൂരജ്. ഇപ്പൊ ഏതെങ്കിലും ടീമിൽ കളിക്കുന്നുണ്ടോ? ഏയ് ഇല്ല, അതൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. പാതി വഴിയിൽ പഠിത്തം നിർത്തി, കളിയും നിർത്തി. ഇപ്പൊ സൂരജ് എന്ത് ചെയ്യുന്നു? ഒരു ബേക്കറി നടത്തിയിരുന്നു, അത് വിറ്റു. ഇപ്പൊ ഒരു ചെറിയ റിസോർട്ട് പണിയാനുള്ള പ്ലാൻ ഉണ്ട്, പണി തുടങ്ങി. ഗൗതം സാറിന് ഇതിൽ ഷെയർ ഉണ്ടോ? ഏയ്, കാശിന്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. കുറച്ചെന്ന് പറഞ്ഞുകൂടാ, വലിയൊരു തുക തന്നെ വേണം. ചില ലോണൊക്കെ പ്രതീക്ഷിച്ച് തുടങ്ങിയതാ, പക്ഷെ ഒന്നും നടന്നില്ല. സാറിന് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വന്നതാ. സാറിന്റെ സ്ഥാപനം വഴി വലിയ പ്രോജക്റ്റുകൾക്കൊക്കെ വായ്പ കൊടുക്കുന്നുണ്ടെന്നറിഞ്ഞു. ഇപ്പൊ അതാ ഒരു പ്രതീക്ഷ. റിസോർട്ട് എന്നത് എന്റെ ഒരു സ്വപ്നമാണ്. പാതി വഴിയിൽ അത് ഉപേക്ഷിക്കേണ്ടി വന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒക്കെ ശരിയാവും. അല്ല, മാഡം ലോൺ ആവശ്യവുമായി ബന്ധപ്പെട്ട് വന്നാണോ? എന്റെ കബഡി ടീമിൽ ചെറിയൊരു ഷെയർ ഗൗതം സാറിനുണ്ട്. ഓ, ടീമിൽ ചില അനാവശ്യ പ്രശ്നങ്ങൾ, അത് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അച്ചടക്കം തീരെ ഇല്ലാത്ത ഒരു കളിക്കാരനുണ്ട് ടീമിൽ, തമ്പി. അവനാ മറ്റു പ്ലെയേഴ്സിനെ കൂടി വഴിതെറ്റിക്കുന്നത്. അവര് സംഘടിച്ച് ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു, അത് അംഗീകരിച്ചു കൊടുക്കില്ലെന്ന് ഞാനും പറഞ്ഞു. എല്ലാവരും നല്ല പ്ലെയേഴ്സാ, ഡിമാൻഡ് അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ കളിക്കാൻ മറ്റു ടീമുകളിലേക്ക് ചാടുമെന്നാ പറയുന്നത്. സാറിനെ കണ്ട് സംസാരിച്ച് വേണ്ട തീരുമാനം എടുക്കണം, അതിനുവേണ്ടിയാ വന്നത്. സൂരജ് സാറിനെ സാർ വിളിക്കുന്നു. ഞാനൊന്ന് സാറിനെ കണ്ടിട്ട് വരാം. നമസ്കാരം സർ. നമസ്കാരം, ഇരിക്കൂ. ഫിനാൻസ് സപ്പോർട്ടിന് വേണ്ടിയാ വന്നിരിക്കുന്നല്ലേ? അതെ സർ. ചെറിയ തുകയുടെ ലോൺ ആണെങ്കിൽ സ്ഥാപനത്തിന്റെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട മതിയായിരുന്നു, പക്ഷേ എന്നെ നേരിട്ട് കാണാൻ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ആവശ്യം ഒരു വലിയ തുകയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്രയാ താങ്കൾക്ക് ലോൺ വേണ്ടത്? ഒരു 2.5 കോടി രൂപ വേണ്ടി വരും. 2.5 കോടിയോ? അതെ സർ, വലിയൊരു പ്രോജക്റ്റാ സർ. റിസോർട്ടിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇതാ. നിങ്ങളുടെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ കൊള്ളാം, പക്ഷെ വലിയൊരു തുകയുടെ ഇൻവെസ്റ്റ്മെന്റാ നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും തുക ഇൻവെസ്റ്റ് ചെയ്താലും റിസോർട്ട് നല്ല രീതിയിൽ വരുമെന്ന് എന്താ ഗ്യാരണ്ടി? വരും സർ, എനിക്ക് ഉറപ്പുണ്ട് സർ. അതൊരു ടൂറിസ്റ്റ് മേഖലയാ. ഞാൻ പിന്നെ നല്ലൊരു കുക്ക, അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫുഡിന്റെ പേരിലായിരിക്കും റിസോർട്ട് അറിയപ്പെടുക. അത് നിങ്ങളുടെ ആത്മവിശ്വാസം, എനിക്കതിൽ വിശ്വാസം ഇല്ല. മാത്രമല്ല, ഇത്രയും വലിയൊരു തുക നിങ്ങൾക്ക് ലോൺ അനുവദിച്ച് തരാനും പറ്റില്ല. സർ പ്ലീസ്, കുറെ ട്രൈ ചെയ്തു, എവിടെ നിന്നും ലോൺ കിട്ടിയില്ല. ഇനിയിപ്പോ സാറും കൂടെ കൈയൊഴിഞ്ഞ. സോറി, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. സർ സംസാരിച്ചിട്ട് കാര്യമില്ല, എനിക്ക് തീരെ സമയവുമില്ല. പ്ലീസ്.
ഇപ്പം നടക്കാനൊക്കെ പറ്റുമല്ലേ, ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുക. അമ്മേ, അമ്മ ഇങ്ങ് വന്നേ. എന്താടി? എന്താ? ഒരു സംഭവം കാണിച്ചു തരാം. വാ 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 വാ. നീ മാറിക്ക സുഭാഷേ. എടാ നീ അമ്മ, എനിക്ക് തീരെ വയ്യമ്മേ, നിന്ന് വരാന്തിൽ കൊണ്ടിരുന്നു. നിന്നെ വരാന്തലല്ല എവിടെ കൊണ്ടിരുത്തിയാലും നീ നന്നാകാൻ പോകുന്നില്ല. കള്ളൻ എന്നും കള്ളൻ തന്നെയാടാ. വന്നു കയറിയപ്പോ നിനക്ക് വയ്യായിരുന്നു, പക്ഷേ ഇപ്പൊ നിനക്ക് എഴുതി നടക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്നിട്ട് വയ്യാത്തവനെ പോലെ കരയുക. അമ്മേ, സ്മൃതി, എന്നെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോവോ? എനിക്ക് ചോറ് വാരി തരുവോ? എന്തൊക്കെ ആയിരുന്നടാ നീ. ഞാനൊന്ന് നടക്കാൻ പറ്റും നോക്കിയത്. സുഭാഷേ, ഇനി നിന്റെ കള്ളത്തരൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങൾ നിന്റെ കള്ളത്തരൊക്കെ കയ്യോടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സിമ്പതി പിടിച്ചു പറ്റാനുള്ള അവന്റെ വയ്യാത്ത അഭിനയം കൊള്ളാം. ഇനി നിന്നെ ഈ വീട്ടിൽ ഒരാള് സഹായിക്കാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ അനുകമ്പ പിടിച്ചു പറ്റാൻ അഭിനയിക്കുകയല്ലടാ വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ഒരു നല്ല മകനായും ഭർത്താവായും അച്ഛനായും ജീവിച്ച് കാണിച്ചതാ. അപ്പതേ ഈ നിൽക്കുന്ന ഇവളുടെ സ്നേഹവും ബഹുമാനവും അനുകമ്പയൊക്കെ കിട്ടും. നിന്നോടെല്ലാവരും ശ്രമിച്ചു, പുറത്തു. അതുകൊണ്ട് നീ വീട്ടിൽ തിരിച്ചു കയറി. നീ പണ്ട് ഒളിച്ചോടി, നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒളിച്ചോടിയതാ. ഇനി നീ വിളച്ചിലെടുത്ത. നീ ഇനി കൈയും കാലും വെച്ച് കെട്ടി അഭിനയിക്കേണ്ടി വരത്തില്ല. നിന്റെ കൈയും കാലും തല്ലി ഓടിച്ച് ഞാൻ ഇവിടെ നിറക്കി വിടും. പറഞ്ഞേക്കാം. സൂരജ്, എന്തായി? ലോൺ തരാന്ന് പറഞ്ഞു. ഇല്ല, തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അല്ല, മാഡം പോയിട്ട് എന്തായി? എനിക്കും അനുകൂല മറുപടി കിട്ടിയില്ല. ചില കാര്യങ്ങളിൽ സാർ അങ്ങനെയാ. ടീം അംഗങ്ങളെ നിലനിർത്തണം, കളിക്കാരുടെ ഡിമാൻഡ്സ് ഒക്കെ അംഗീകരിച്ചു കൊടുക്കണം എന്നാ സാർ പറയുന്നത്. അവരെ നിലനിർത്തി മുന്നോട്ട് പോവുക പ്രയാസോ? പിന്നെ എന്തിനു ചിന്തിക്കണം? ആ ടീം പിരിച്ചുവിട്ട് വേറെ ടീം സെറ്റ് ചെയ്യണം. ഷെയർ ഒക്കെ കൊടുത്ത് ഒഴിവാക്കുക, സ്വന്തമായിട്ടൊരു ടീം സെറ്റ് ചെയ്യുക, അതാ നല്ലത്. ഒരു വഴി തന്നെ എപ്പോഴും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിലൂടെ ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ പിന്നെ വഴി മാറി സഞ്ചരിക്കുന്ന നല്ലത്. ശരിയാ, താങ്കളും താങ്കളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പുതിയൊരു വഴി ആലോചിക്കുക.
കാണാം സൂരജ്. ഓക്കെ. ഇതാണ് കുടുക്ക. എല്ലാവരും അവർക്കാവുന്നത്ര കാശ് ഡെയിലി ഇതിലിടണം. അല്ല എന്തിന്? എന്റെ അച്ഛനെ റിസോർട്ട് പണിയാൻ സഹായിക്കാനാ. ഇത് നിറയെ ക്യാഷായാ അത് ഞാൻ അച്ഛന് കൊടുക്കും. അത് കൊള്ളാലോ. അമ്മേ, അമ്മൂമ്മേ, അപ്പൂപ്പ, എല്ലാരും ഒന്നിങ്ങോട്ട് വന്നേ, കുറച്ച് ക്യാഷും കൂടി എടുത്തോളൂ. എന്തിനാ മോനെ കാശ്? ഈ കുടുക്കയിലിടാനാ. ആഹാ, നീ പിരിവും തുടങ്ങിയ. എല്ലാരും ചെറിയ ക്യാഷ് ഇതിനകത്ത് ഇടണം. ഇത് ക്യാഷ് എന്നറിഞ്ഞാ ഞാനിത് അച്ഛന് കൊടുക്കും. റിസോർട്ട് പണിയാൻ ഒരു ഹെൽപ്പ് ആവുമല്ലോ. എന്നാലേ അതിനെ അമ്മൂമ്മയുടെ വകയായിട്ട് ഒരു സാധനം തരാം. നൂറ് രൂപ. അമ്മ ഉദ്ഘാടനം ചെയ്തല്ലോ. ഉദ്ഘാടനം നേരത്തെ ചെയ്തു. 50 രൂപ ഞാൻ ഇട്ടു. സൂരജേട്ടൻ ഇത് കണ്ടോ? മോനെ, നീ കാശിനു വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നത് കുഞ്ഞിന് പോലും വിഷമമായി. ഞങ്ങള് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ അച്ഛനോട് ഒരാഗ്രഹവും പറയില്ല. എനിക്ക് ഒന്നും വാങ്ങി തരണ്ട, ചോക്ലേറ്റ് പോലും. കാശൊന്നും ചെലവാക്കണ്ട. ശരിയാ, ആ കാശുകൊണ്ട് റിസോർട്ട് പണിയാൻ ഉപയോഗിക്കാം. എനിക്ക് സന്തോഷമുണ്ട്. ഇത്രയും കൊച്ചുകുട്ടിയായി നീ പോലും ഇത്രയും വലിയൊരു കാര്യം ചിന്തിച്ചേന്. നിങ്ങളൊക്കെ ഇവന് സപ്പോർട്ട് ചെയ്തേന്. ചെറിയ കാശൊന്നും പോരാ, അതുകൊണ്ട് നീ ഇങ്ങനെ കാശൊന്നും സ്വരൂപിക്കണ്ട. തൽക്കാലം നിങ്ങൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മതാ. നിങ്ങൾ ആരും എന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഒക്കെ ദൈവ നിശ്ചയം പോലെ നടക്കും. നന്നായിട്ട് ബേക്കറി നടത്തിയിരുന്ന ആളാ. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ?
ഇവർക്ക് ഇതൊരു കളിയാകാം. പക്ഷേ ഈ കളിയാണ് ഇവന്റെ കണ്ടെത്തൽ. വേണ്ടതൊക്കെ വേണ്ടെന്ന് വെച്ച് കളിക്കാൻ ഇറങ്ങുകയാണിവൻ. കളിച്ച് നേടുന്നത് കൊതിച്ച ജീവിതമോ? ഈ കളിക്കളം ഇവനിനി കനൽക്കളം.